മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താര ജോഡികൾ തന്നെയായിരുന്നു വരദയും ജിഷിനും അമല എന്ന പരമ്പരയിലൂടെയാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും ഈ പരമ്പരയിൽ ഒരുമിച്ച് അഭിനയിച്ച ശേഷം പിന്നീട് ജീവിതത്തിലും ഇവർ ഒരുമിക്കുകയായിരുന്നു വരദയുടെയും ജിഷിന്റെയും പ്രണയവും പിന്നീടുള്ള വിവാഹവും വിവാഹ വിശേഷങ്ങളും ഒക്കെ തന്നെ ആരാധകർക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടതായിരുന്നു മകൻ ജനിച്ചതോടുകൂടി സോഷ്യൽ മീഡിയയിൽ സജീവമായി താരങ്ങൾ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പങ്കുവച്ച് എത്താറുമുണ്ടായിരുന്നു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി തന്റെ ഭാര്യയായ വരതയാണെന്ന് പലപ്പോഴും ജിഷിൻ തന്നെ പറയാറുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ അത്രയധികം നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഈ ഒരു ദമ്പതികൾക്കിടയിലേക്ക് എങ്ങനെയാണ് വിവാഹമോചന വാർത്തകൾ എത്തിയത് എന്നുള്ള സംശയം ആരാധകർക്കും ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് വരതയുടെയും ജിഷിന്റെയും ആ ഒരു വിവാഹമോചന വാർത്തകൾ തന്നെയാണ് ഇരുവരും സോഷ്യൽ മീഡിയയിൽ തങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തതും വരദ തുടങ്ങിയ പുതിയ ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ ജിഷിനെ പരിചയപ്പെടുത്താതിരുന്നതും ഇവരുടെ ചിത്രങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതും ഒക്കെ തന്നെയാണ് ആരാധകരെ സംശയത്തിലാഴ്ത്തിയ കാര്യവും എന്നാൽ ഇതുവരെ ഈ ഒരു വാർത്തയുമായി പ്രതികരിച്ച് വരദയോ ജിഷിനോ ഒന്നും തന്നെ രംഗത്തെത്തിയിരുന്നില്ല ഇപ്പോഴിതാ തന്റെ വിവാഹ വാർത്തയെക്കുറിച്ച് പ്രതികരിച്ച് ആദ്യമായി വരദ രംഗത്തെത്തിയിരിക്കുകയാണ് അനു ജോസഫിന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് വരതയുമായുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അനു ജോസഫ് വരദയും മകനെയും ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇവരുടെ കഥകളും ഇവരുടെ ജീവിത കാര്യങ്ങളും ചോദിക്കുന്നതിനിടയിലാണ് ജിഷിനെക്കുറിച്ചുള്ള വിശേഷങ്ങളും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെക്കുറിച്ചുള്ള വാർത്തകളെക്കുറിച്ചാണ് വരത പ്രതികരിച്ച് എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ വരദ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെയാണ് കാണുന്നത് ആക്ച്വലി അതേക്കുറിച്ച് വരതയ്ക്ക് എന്താണ് പറയാനുള്ളതെന്നാണ് അനു ജോസഫ് ചോദിക്കുന്നത് എന്നാൽ എനിക്കൊന്നും അതേക്കുറിച്ച് പറയാനില്ല എന്നായിരുന്നു വരദയുടെ മറുപടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞാനും ഇത് കാണുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്റെ ഗർഭം ഇങ്ങനെയല്ലെന്ന് പറയുന്ന വരദ ഇപ്പോൾ ചേച്ചിയുടെ അടുത്താടങ്കിൽ ും എനിക്കൊന്നും പറയാനില്ല എന്നാണ് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത് തെറ്റാണ് ഒളിഞ്ഞു നോക്കിയിട്ട് അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ എഴുതുന്നത് അതിലും വലിയ തെറ്റാണ് ശരിയോ തെറ്റോ ആയിക്കോട്ടെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് എന്നും വരത് തുറന്നു പറയുന്നു അതേക്കുറിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മളെക്കുറിച്ച് ഉള്ളതോ ഇല്ലാത്തതോ എഴുതാൻ മറ്റൊരാൾക്കും സ്വാതന്ത്ര്യമില്ല എന്നും താരം തന്നെ അഭിപ്രായപ്പെടുന്നു അതേസമയം എന്റെ ലൈഫ് ഞാൻ ജീവിക്കട്ടെ എന്നാണ് വരദ പറയുന്നത് അതേസമയം ഈ ഒരു ചാനലിലൂടെ തന്നെ തന്റെ കുടുംബത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളും വരദ പങ്കുവയ്ക്കുന്നുണ്ട് ഗുജറാത്തിലാണ് വരദ ജനിച്ചതൊക്കെ തന്നെ പപ്പയും മമ്മിയും അവിടെ ജോലി ചെയ്യുകയായിരുന്നു പക്ഷേ വളർന്നതാകട്ടെ നാട്ടിലും അതേസമയം മലയാളികളാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ അവിടുത്തെ സ്വാധീനമുണ്ടെന്നും വരദ പറയുന്നുണ്ട് എനിക്ക് ഗുജറാത്തി അറിയില്ല വല്ലപ്പോഴുമൊക്കെ പോകുന്ന സ്ഥലം മാത്രമാണിത് അവിടെയാകെ ഈ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നും വരദ പറയുന്നുണ്ട് ഇപ്പോൾ വരദയുടെ ഈ ഒരു വീഡിയോ തന്നെയാണ് സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനലിലും ഒക്കെ തന്നെ ചർച്ചയായി മാറുന്നത് മകനെയും വരദ ഈ ഒരു ഇന്റർവ്യൂവിനായി കൂടെ കൊണ്ടുവന്നിരുന്നു സ്കൂളിൽ പോയിട്ട് വന്ന മകൻ അനു ജോസഫിനെ കാത്തിരിക്കുന്നതും ഒക്കെ തന്നെ വീഡിയോയിൽ വളരെ രസകരമായി തന്നെ കാണിച്ചിട്ടുണ്ട് പക്ഷേ ജിഷിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾക്ക് ഇങ്ങനെ ഒഴുക്കൻ മട്ടിൽ സംസാരിച്ചു മാറിയപ്പോൾ എന്താണ് ഇവർക്കിടയിലെ സത്യമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ആരാധകരും അന്വേഷിക്കുന്നത് ഞങ്ങളെ കുഴപ്പിക്കാതെ ഞങ്ങളെ കൂടുതൽ സംശയത്തിൽ ആഴ്ത്താതെ എന്താണ് ഈ ഒരു കാര്യത്തിലുള്ള സത്യാവസ്ഥ എന്ന് തന്നെയാണ് ആരാധകരും അന്വേഷിച്ചെത്തുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിൽ സജീവമായ ജിഷിനും ഇപ്പോൾ ചില ചിത്രങ്ങളൊക്കെ പങ്കുവച്ചെത്തുന്നുണ്ട് തന്റെ സീരിയലിലെ നായികയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ ജിഷിൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് എത്തിയിരിക്കുന്നത്